പോൾ ചെയ്ത വോട്ടുകളുടെ അടിസ്ഥാനതല കണക്കുകൾ പുറത്തുവിടുന്നതിനെ ആരാണ് പേടിക്കുന്നത്? ഇത്രയും സാങ്കേതിക സൗകര്യങ്ങൾ വിരൽത്തുമ്പിലുണ്ടായിട്ടും ഓരോയിടത്തും വോട്ട് ചെയ്തവരുടെ കണക്കുകൾ കണ്ടെത്താൻ എന്താണ് ഇത്ര പ്രയാസം? എന്തു താല്പര്യമാണ്, ആരുടെ നാടകമാണ് ഇതിന് പിന്നിൽ? 543 ലോക്സഭാ സീറ്റുകൾ, ഏപ്രിൽ 19 ആരംഭിച്ച തെരഞ്ഞെടുപ്പ് പ്രക്രിയ ജൂൺ 1 അവസാനിക്കുന്നു. ജൂൺ 4 തെരഞ്ഞെടുപ്പ് ഫലവും പുറത്തു വരും. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ അങ്ങനെ പൂർത്തിയാവുകയാണ്. 1,200,000 പോളിംഗ് ബൂത്തുകളിലായി 96 കോടി വോട്ടർമാർ. ഇവരിൽ ആര് ആർക്ക് വോട്ട് ചെയ്തു എന്നത് എക്കാലവും രഹസ്യമായി സൂക്ഷിക്കുന്നതാണ്. എന്നാൽ എത്ര വോട്ടുകൾ എവിടെയെല്ലാം പോൾ ചെയ്തു? വോട്ടേഴ്സ് ലിസ്റ്റുമായി പോൾ ചെയ്ത വോട്ടുകളുടെ താരതമ്യം എന്താണ്? ഏതെങ്കിലും ബൂത്തുകളിൽ പോൾ ചെയ്ത വോട്ടുകളിൽ ഇടപെടലുണ്ടായിരുന്നുവോ? വോട്ട് ചെയ്യുന്നത് തന്നെ തടയപ്പെട്ടുവോ? ഇവയെല്ലാം അറിയാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട്. വോട്ടിംഗ് മെഷീനിലടക്കം രാഷ്ട്രീയ പാർട്ടികൾ സംശയം പ്രകടിപ്പിക്കുന്ന ഘട്ടത്തിൽ വിശ്വസനീയത ഉറപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചെയ്യാവുന്നതും അതായിരുന്നു. അടിസ്ഥാനതല കണക്കുകൾ പരസ്യപ്പെടുത്തുക എന്നുള്ളത്, പോൾ ചെയ്ത സ്റ്റേഷൻ തിരിച്ചുള്ള വോട്ടുകളുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഫോം 17 രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും എല്ലാ സ്ഥാനാർത്ഥികൾക്കും ലഭ്യമാണെന്നുമാണ് സുപ്രീംകോടതിയിൽ ECI വാദിച്ചത്. ഫോം 17 പോളിംഗ് ഡാറ്റയുടെ സുതാര്യതയും സമഗ്രതയും ഉറപ്പാക്കുന്നു. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കണക്കുകൾ മാറ്റാനോ തിരുത്താനോ കഴിയില്ല എന്നാണ് കമ്മീഷന്റെ വിശദീകരണം. അപ്പോഴും അന്തിമ പോളിംഗ് ശതമാനം പ്രസിദ്ധീകരിക്കുന്നതിലെ കാലതാമസവും നിയോജക മണ്ഡലങ്ങൾ തിരിച്ച് രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെയും പോളിംഗ് ശതമാനത്തിൻ്റെയും വിവരങ്ങളുടെ അഭാവവും സംശയമുയർത്തി. ഒരു ബൂത്തിൽ നിന്ന് ആ ബൂത്തിൽ സ്വാധീനമില്ലാത്ത ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വോട്ടുകൾ പോയിട്ടുണ്ടോ എന്നുള്ളത് കണക്കുകൾ വഴി വെളിപ്പെടും. ഇതാരെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ടോ? അല്ലെങ്കിൽ എന്താണ് കണക്ക് പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തടസ്സം? ഏപ്രിൽ 19 നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൻ്റെ യഥാർത്ഥ പോളിംഗ് കണക്ക് 11 ദിവസം കഴിഞ്ഞ് ഏപ്രിൽ 30 പുറത്തുവിട്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം, അന്നേ ദിവസം തന്നെ ഏപ്രിൽ 26 നടന്ന പോളിംഗിൻ്റെ കണക്കും പുറത്തുവിട്ടു എന്നതാണ്. അപ്പോൾ സാങ്കേതികതയുടെ തടസ്സം ഇവിടെ ഇല്ല എന്ന് വ്യക്തം. അന്ന് പുറത്തുവിട്ട ഈ രണ്ട് കണക്കിലും ആദ്യം പുറത്തുവിട്ട കണക്കുകളേക്കാൾ 5-6% വോട്ട് കൂടുതൽ രേഖപ്പെടുത്തി. കമ്മീഷൻ തന്നെ പുറത്തുവിട്ട കണക്കുകളിലാണ് ഈ വ്യത്യാസം. തെരഞ്ഞെടുപ്പിന് ശേഷമേ കേസ് പരിഗണിക്കൂ എന്നാണ് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത്. ഇലക്ടറൽ ബോണ്ട് കേസിലും കോടതി ഇടപെട്ട് കണക്കുകൾ പുറത്തു വന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന അഴിമതിയുടെ വൻമല ജനങ്ങൾ കണ്ടതെന്ന് ഓർക്കണം. സംഭാവന നൽകിയവരുടെ വിവരങ്ങൾ നൽകാതെ ഒളിച്ചോടാനൊരുങ്ങി SBIക്കും കോടതിയുടെ നീക്കം തിരിച്ചടിയായി. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നവരുടെ അജ്ഞാതത്വം അറിയാനുള്ള അവകാശത്തിന് വിരുദ്ധമാണെന്നായിരുന്നു ഇലക്ടറൽ ബോണ്ടിലെ സുപ്രീം കോടതിയുടെ വിധിയുടെ കാതൽ. ലക്ഷങ്ങൾ മാത്രം വിറ്റുവരവുള്ള കമ്പനികൾ BJPക്ക് കോടികൾ സംഭാവന നൽകിയെന്ന് അങ്ങനെ പുറം ലോകം അറിഞ്ഞു. നടപടി നേരിട്ട മരുന്ന് കമ്പനികൾ ഭരണകക്ഷിക്ക് ബോണ്ട് നൽകാൻ മത്സരിച്ചു. ഇലക്ടറൽ ബോണ്ടുകളിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് BJP തന്നെയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ 400 സീറ്റ് പറഞ്ഞിരുന്ന അമിത്ഷാ ഇപ്പോൾ അത് 300 താഴ്ത്തിയിട്ടുണ്ട്. BJP അഴിച്ചുവിട്ട വർഗീയ പ്രചരണങ്ങൾക്കപ്പുറം തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ജനം ചർച്ച ചെയ്യുന്നു. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി BJP പ്രതീക്ഷിക്കുന്നു. ബൂത്ത് തല കണക്കുകളിലെ ട്രെൻഡ് പുറത്തു വരരുതെന്നുള്ളത് BJPയുടെ മാത്രം താല്പര്യമാകുന്നത് അതുകൊണ്ടാണ്. സുപ്രീംകോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ച ലളിതമായ ആ ചോദ്യങ്ങൾ ഇപ്പോഴും ഉത്തരം കിട്ടാതെ ബാക്കിയാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞ് വൈകുന്നേരം തന്നെ കണക്കുകൾ പോളിംഗ് ഓഫീസർ സമർപ്പിക്കുന്നില്ലേ? റിട്ടേണിംഗ് ഓഫീസർക്ക് അന്ന് തന്നെ കൃത്യമായി വിവരങ്ങൾ ലഭ്യമാകുന്നില്ലേ? 48 മണിക്കൂറിനകം വോട്ട് കണക്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ പിന്നെ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള ബുദ്ധിമുട്ട്? എന്തിനാണ് ഈ കണക്കുകൾ മറച്ചു പിടിക്കുന്നത്? വോട്ടർമാർക്ക് ചോദിക്കാതെ വയ്യ. ആരാണ് ആരെയാണ് ഭയക്കുന്നത്?